ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 38 ചെസ്റ്റ് അളവുള്ള ഒരു ക്രോസ് കട്ട് ലൈനിങ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ്. ഈ ഒരു കട്ടിങ്ങിൽ നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ച് എങ്ങനെയാണ് ഷോൾഡറും അതുപോലെ തന്നെ കൈയുടെ തോൾ ലൂസൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിത് 1.5 മീറ്റർ തുണിയാണ് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക. കണ്ടോ, ഇതുപോലെ നേരെ പകുതിയായി, കണ്ടോ, ഈ രീതിയിൽ വരുന്ന വിധത്തിൽ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് നമ്മൾ കണ്ടോ തുണിയുടെ ഈ രണ്ട് സൈഡിൽ നമ്മളൊരു ലൈൻ കൊടുക്കുകയാണ് തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി. നമ്മുടെ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പീസ് നേരെ ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മളെല്ലാ ബ്ലൗസിൻ്റെ കൂടെയും നമ്മുടെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗമാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അതിൻ്റെ 1/6 ഭാഗം നമുക്ക് 1.25 ഇഞ്ചാണ് കിട്ടുക. ഈ ഒരു 1.25 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോൾ ലൂസും നമ്മൾ കണ്ടെത്തുന്നത് ചെസ്റ്റ് അളവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കത് 1.25 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗം 1.25 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 1.25 ഇഞ്ച് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനൊരു ലൈൻ കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. ഇപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ്. നമുക്ക് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42 ഇഞ്ചിൻ്റെ 1/4 ഭാഗം 1.5 ഇഞ്ച്, ഈ ഒരു 1.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 8.25 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ഡാൻസ് അടിക്കുവാൻ വേണ്ടി നമുക്കൊരു 3/4 ഇഞ്ച്, അങ്ങനെ 8.25 ഉം 3/4 ഉം നമുക്ക് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിയുക. കണ്ടോ, ഇതുപോലെ വരിയുന്നു. ഇനി നമ്മുടെ നെക്ക്, നമ്മളിവിടെ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചിലാണ്. അതുപോലെ ഇവിടെയും നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച്. ആ ഒരു 1/2 ഇഞ്ചിന് ശേഷം നമ്മളിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമുക്ക് ഈ ഒരു കഴുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവ് നമുക്ക് കറക്റ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ വരിയുന്നു. ഇനി നമ്മൾ നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ ആം ഹോള് 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 പോയിന്റിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മളിതുപോലെ നമ്മുടെ ആം ഹോള് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. ഇവിടെയാണ് കേട്ടോ ഈ ഒരു ഡാർട്സിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് 4.25 ഇഞ്ചാണ് ഡാർട്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലവും നമുക്ക് 4.25 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ ഷോൾഡറും കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു.
ഇതുപോലെ വെക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു കരവശം തേരുവശം നമുക്കിതുപോലെ ഈ ഒരു രീതി കണ്ടോ, ഇതുപോലെ വരുന്ന രീതി, തേരുവശം കരവശം നമ്മുടെ ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അതിനുശേഷം നമ്മളിത് ക്രോസ് കട്ടിംഗ് ആണ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്രോസ് കട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വെക്കുക. നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിന് ഇതുപോലെ കണ്ടോ, നമ്മുടെ ഈ ഷോൾഡർ ഭാഗവും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗവും നമ്മുടെ കരവശത്തിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസോടുകൂടി ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കെയിലിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിൽ കൂടി. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ വൈഡ് കൊടുത്തത്, ഒരു 1/4 ഇഞ്ച് കൂടി നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 1/4 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കുക. കണ്ടോ, ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ കൊടുത്തത് നമുക്ക് ഫ്രണ്ട് തീരെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ്, അല്ല തുണിക്ക് വേണ്ടിയാണത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യും, നമ്മുടെ ബാക്ക് പീസിനേക്കാൾ 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസിൽ ഇറക്കി മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 1/4 ഇഞ്ചാണ്. ആ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി, നമ്മുടെ ഫ്രണ്ട് മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് കണ്ടോ, ഈ ഒരു കോണിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം, അത് നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 1/4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും ഒരു 1/4 ഇഞ്ച് കുറച്ച് 5 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരിക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ കഴുത്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഇത് കട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഈ ഒരു ആം ഹോളൊക്കെ നമ്മുടെ ബാക്ക് ഭാഗത്തിന് വേണ്ടി എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കറക്റ്റായി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ കണ്ടോ ഈ ഒരു ബാൻഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 1/2 ഇഞ്ചാണ്. അപ്പോൾ 10 1/2 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ടെക്കിലേക്കുള്ള അകലം നമ്മൾ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കേട്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു 4 ഇഞ്ച്. ഇനി നമ്മൾ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു 3 1/2 ഇഞ്ച് കൊടുക്കും. സൈഡിൽ നമ്മൾ 4 ഇഞ്ച് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു മാർക്കുകളെ നമ്മൾ ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ വരയുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ് നമുക്കിപ്പോൾ ക്രോസിലാണുള്ളത്. കണ്ടോ, ക്രോസിലാണ് നമ്മൾ വരഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശമാണ് ഈ ഒരു പീസ്. അത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, മാർക്കിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കേട്ടോ, കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കേട്ടോ, ആ ഒരു മാർക്കിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്തൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടി. അവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 1/4 ഭാഗം, 33 1/4 ഭാഗം 8 1/2 ഇഞ്ച്. കേട്ടോ, ഇവിടെ നിന്ന് ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 8 1/2 മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1 1/2 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് വരഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ്
Cut the piece. Upon Namaladin, an air pagudi, on the range of Vidam, here is central in the end bagategum, on the range of Vidam, Markino. Namade, moon in Jan, number tech in the Vidi quaint number Kurta. Idibole Markino, in the number Ibedanine, or a Mukalinji, Mugalilek, Markino, Ibedaninum, Mukalinji, Mugalilek, Markede, Namadiuro, tech in the Agalatinavedi, and tech in the Vidi quaint number Kurtirikuna, our Markilek, Idibole Marke, the piece. ഇവിടെ നിന്നോ ഈ ഒരു പീസ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് നമ്മുടെ സെൻട്രൽ ഡാർട്സ് നമ്മൾ ഇവിടെയാണ് വരുന്നത് ഈ ഒരു ടെക് മെയിൻ ടെക്കിന്റെ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഈ ഒരു ടെക്കിന്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചിലാണ് ടെക്കിന്റെ നീളം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കഴുത്തിന്റെ ഭാഗം നെക്കിന്റെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു പീസ് കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് താഴോട്ട് നമ്മുടെ ഈ ഒരു പീസിന്റെ ഇവിടെ നിന്ന് മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അത് ശ്രദ്ധിക്കണം നിങ്ങൾ താഴോട്ടേക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് ഇതുപോലെ കണ്ടോ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് ോ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുകയാണ് അപ്പോൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കട്ടിങ്ങും തുടങ്ങുന്നത് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ മൂന്നാമത്തെ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇവിടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ടെക്ക് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ മൂന്ന് ടെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മളിവിടെ തോൾ വെസ് നമ്മുടെ ടെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്കുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമുക്ക് 1/2 മീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് അല്പം കൂടുതലാണ് ഈ തുണി നമുക്ക് 1 മീറ്ററിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലെ അല്പം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കിയെടുക്കുന്നു കണ്ടോ ഈ രീതിയിൽ മടക്കിയെടുത്ത് ഇതിനെ നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് വീണ്ടും ഇതുപോലെ തിരിച്ച് ഇതുപോലെ മടക്കിയെടുക്കുന്നു കണ്ടോ ഇതുപോലെ മടക്കിയെടുത്ത് ഇനി നമ്മളിവിടെ താവു അസ്ഥി ഇവിടെ നമ്മുടെ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നമ്മളൊരു അരേഞ്ച് വിട്ട് നമ്മളൊരു മാർക്കിംഗ് ചെയ്യുന്നു ഇത് നമ്മുടെ കൈ ഈയും ബ്ലൗസ് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണിയാണ് കൈയുടെ താവു വശം ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കൈയുടെ ലെങ്ത് 8.5 ഇഞ്ച് ആണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയത് ഷോൾഡർ ഭാഗത്ത് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ 9 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഭാഗമാണ് അപ്പോൾ 38 ഇഞ്ചിൻ്റെ 1/10 ഭാഗം നമുക്ക് 3.25 ഇഞ്ച് ആണ് വരുന്നത് നമ്മൾ ഇതുപോലെ 3.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് അത് നമ്മൾ ചെസ്റ്റിൽ നിന്നാണ് കണ്ടെത്തുന്നത് അത് നിങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 9.5 ഇഞ്ചാണ് കിട്ടുക ഈ ഒരു 9.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ തോൾ വശത്തുള്ള മാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ടാപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് നമ്മൾ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ച് അതിനുശേഷം നമ്മൾ 1/4 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താവു വസ്തുള്ള ലൂസ് 12 ഇഞ്ചാണ് അപ്പോൾ നേർപകുതി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് 1/4 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കൈയുടെ തോൾ വശം ഇതുപോലെ കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു അപ്പോൾ നമ്മുടെ കൈയുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ് അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും ഷോൾഡറും ഒക്കെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് ബാക്ക് പീസാണ് അപ്പോൾ ബാക്ക് പീസിൽ നമ്മളിവിടെ നമ്മുടെ
ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് വരുന്ന ഭാഗത്തിന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു അരേഞ്ച് ഷോൾഡറിൻ്റെ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുക കേട്ടോ. നമ്മൾ ആ ഒരു അരേഞ്ച് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ കൈയുടെ മാർക്കിംഗ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും കണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെസ്റ്റ് അളവ് എങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ തോൾ ലൂസ് എങ്ങനെയാണ് ചെസ്റ്റ് അളവിനനുസരിച്ച് കണ്ടെത്തുന്നതെന്നും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നമ്മുടെ നെക്ക് അകലമൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ ഒരു സെൻറ്റർ മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് തുടങ്ങി ഇവിടെ നമ്മുടെ കൈയുടെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്ക് വരെ മാത്രമാണ് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ സ്ലീവിനെ നേരെ ഇതുപോലെ വെച്ച് കേട്ടോ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.